ഓതുന്നു ഗീതകളതെല്ലാം ഓതുന്നു ഗീതകളതെല്ലാം അതിന്നു പൊരുളേതെന്നു കാൺമതിനു പോരാ മനോബലവും ഏതെങ്കിലും തവഹി കാരുണ്യമിന്നും മൈ സാധിക്ക വേണ്ടു ഹരി നാരായണായ നമ. ഗീതകളിലെല്ലാം ഓതുന്നു. ഒട്ടേറെ ഗീതകളുണ്ട്. പ്രസിദ്ധമായത് ഭഗവത്ഗീതയാണ്. അത് ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകിയ ഉപദേശം. രാമായണ സംബന്ധിയായി വേദവ്യാസരാൽ വിരചിതമായിട്ടുള്ള അധ്യാത്മരാമായണത്തിലൊരു രാമഗീതയുണ്ട്. ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം. ഉദ്ധവഗീത, അങ്ങനെ ഒരു പ്രയോഗവും കേട്ടിട്ടുണ്ടല്ലോ. ഭഗവാൻ ഉദ്ധവന് നൽകുന്ന ഉപദേശം. ഇങ്ങനെ ഒട്ടേറെ ഗീതകളുണ്ട്. വിഭീഷണ ഗീത, ഓതുന്നു ഗീതകൾ, ഇതെല്ലാം എല്ലാ ഗീതകളിലും ഓതുന്ന തത്വം ഒന്നാണ്. പക്ഷേ അത് വകതിരിച്ചെടുക്കാനുള്ള മനോബലം എനിക്ക് പോരാ. പൊരുളേതെന്നു കാൺമതിനു പോരാ മനോബലവും. അങ്ങനെ മനോബലം പോരെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക? എനിക്ക് ഒരു കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട്. എന്തിലാ വിശ്വാസം? ഏതെങ്കിലും തവഹി കാരുണ്യമിന്നുമൈ, അവിടുത്തെ കാരുണ്യം എന്നിൽ ചൊരിഞ്ഞാൽ ഞാൻ ധീരനാകും. മനോബലം വരുമ്പോഴാണ് അതിനെ ധീരത എന്ന് പറയുക. മറ്റേത് ദൗർബല്യാണ്. അപ്പം ഞാൻ ധീരനാവും. സ്വാഭാവികമായിട്ടും എനിക്ക് തത്വബോധം നേടാൻ പറ്റും. ഗീതാ സന്ദേശം ഉൾക്കൊള്ളാൻ സാധിക്കും. കശ്ചിത് ധീരഹ പ്രത്യേകാത്മാനം ഐക്ഷത് ആവൃത ചക്ഷുഹു അമൃതത്വം ഇച്ഛന്ന്. ചില ധീരന്മാരാണ് പ്രത്യേകാത്മാവിലേക്ക് തിരിയുന്നത്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്ദ്രിയ വിഷയാദികളിൽ അഭിരമിക്കാനുള്ള പ്രലോഭനം നിരന്തരമായിട്ടുണ്ടാവുമ്പോൾ ഞാൻ അതിന് വശകനായി പോകുന്നു ഭഗവാനെ. അതുകൊണ്ട് ഞാൻ ദുർബലനാണ്. ഇതിൽ നിന്നൊക്കെ എൻ്റെ മനസ്സിനെ പിൻവലിച്ച് അവിടുത്തെ അന്വേഷണത്തിന് എനിക്ക് വിധേയനാവണം. അതിന് അവിടുത്തെ കാരുണ്യം തന്നെ ചൊരിഞ്ഞു തരണേന്ന് പ്രാർത്ഥന. ഔദുംബരത്തിൽ മശകത്തിന്നു തോന്നുമിതിൽ മീതേ കഥാപി സുഖമില്ലെന്നതിൽ പരിചു ചേതോ വിമോഹിനി വലയ്ക്കായികമായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമ. ഭഗവാനെ, ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജ തോന്നും. ഇതൊരു പ്രധാന വിഷയമാണ്.